വെൽക്കം ബാക്ക് ടു സിവിൽ ടെക് എസിക്സ് ഡിപ്ലോമ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇന്ന് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിലുള്ള എയറോബിക്കിലെ ഫൈനൽ പ്രോസസ്സ് ആയിട്ടുള്ള ഓക്സിഡേഷൻ ബോണ്ടാണ്. സോ അപ്പോൾ എന്താണ് ഓക്സിഡേഷൻ ബോണ്ടെന്ന് നോക്കാം. ഓക്സിഡേഷൻ ബോണ്ടെന്ന് പറഞ്ഞാൽ നമ്മളതിനെ ലഗൂൺസ് എന്നുകൂടെ പറയുന്നുണ്ട്. ഓക്സിഡേഷൻ ബോണ്ടിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ലഗൂൺസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റെബിലൈസേഷൻ ബോണ്ട്, എർത്തേൺ ബോണ്ട് എന്നൊക്കെ നമ്മൾ ഓക്സിഡേഷൻ ബോണ്ടിനെ തന്നെ പറയുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ലാർജ് ആൻഡ് ഷാലോ പോണ്ട്സ് ആണ് ഓക്സിഡേഷൻ ബോണ്ടെന്ന് പറയുന്നത്. വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലാർജ് ഷാലോ പോണ്ട്സ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിൽ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ അതുപോലെ തന്നെ ബാക്ടീരിയാസ് ആൽഗയൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓക്സിഡേഷൻ ബോണ്ടിൽ ഈ ഒരു സീവേജ് ട്രീറ്റ്മെൻറ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം റോ സ്ലഡ്ജ് കളക്ട് ചെയ്യും, പോണ്ടിൽ കളക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇത് സ്റ്റെബിലൈസേഷൻ ചെയ്യും. ഇത് സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ ആൽഗയും ബാക്ടീരിയയും തമ്മിലുള്ള ഒരു കമ്പൈൻഡ് ആക്ഷൻ, ആ കമ്പൈൻഡ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് തമ്മിലുള്ള ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ആൽഗി എന്ന് പറയുന്നത് അനോറോബിക് ബാക്ടീരിയയ്ക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യും. ഈ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് പ്രോസസ്സൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള മൈക്രോബ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സിന് ന്യൂട്രിയൻസ് കൊടുക്കും. ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ അത് ഫോസ്ഫറസ്, സൾഫർ, നൈട്രേറ്റ്സ് ഇതിൻ്റെ ഫോംസിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് അവിടെ ഒരു എയറോബിക് ഡീകമ്പോസിഷൻ നടക്കും. അപ്പോൾ ഈ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഓക്സിഡേഷൻ പോണ്ടിൽ ഈ സീവേജ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മെയിനായിട്ട് പറഞ്ഞാൽ സൺലൈറ്റ്, എയറോബിക് ബാക്ടീരിയ, ആൽഗ ഇതിൻ്റെയൊക്കെ പ്രസൻസിലാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആക്ഷൻസ് വഴിയാണ് ഓക്സിഡേഷൻ പോണ്ടിൽ ഈ സീവേജ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ഓക്സിഡേഷൻ പോണ്ടെന്ന് പറഞ്ഞാൽ. ഇനി ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഈ ഓക്സിഡേഷൻ ബോണ്ടിങ്ങിൻ്റെ ഡിസൈൻ പാരാമീറ്റേഴ്സിൽ ഉള്ള ഒരു കാര്യമാണ് ഓർഗാനിക് ലോഡിംഗ്. ഓർഗാനിക് ലോഡിംഗ് എന്ന് വെച്ചാൽ ഹോട്ട് കൺട്രീസിലാണെങ്കിലും കോൾഡ് കൺട്രീസിലാണെങ്കിലും രണ്ടിന് രണ്ട് വാല്യൂസ് ആണ് പറയുന്നത്. ഹോട്ട് കൺട്രീസിലാണ് എങ്കിൽ നമ്മുടെ ഒരു 300 to 150 കിലോഗ്രാം ഹെക്ടർ പെർ ഡേ ആയിരിക്കും വരുന്നത്. അതേസമയം കോൾഡ് കൺട്രീസിലൊക്കെ ആണ് വരുന്നതെങ്കിൽ 90 to 60 കിലോഗ്രാം പെർ ഹെക്ടർ പെർ ഡേ ആയിരിക്കും വരുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0.5 to 1 അല്ലെങ്കിൽ 1.5 ഹെക്ടേഴ്സ് ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഒരു 1 to 2 മീറ്റർ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. എഫിഷ്യൻസി 90% എഫിഷ്യൻസി ആണ് ഓക്സിഡേഷൻ പോണ്ട് അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ പോണ്ടിനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡെപ്ത് ഓഫ് പോണ്ടാണെന്ന് പറഞ്ഞാൽ 1 to 1.5 ആണ് വരുന്നത്. 1 to 1.5. ഓക്കെ, ഇപ്പോൾ ലെങ്ത് ബൈ ബ്രെഡ്ത് റേഷ്യോ എന്ന് പറയുന്നത് ഡെപ്ത് എന്ന് പറഞ്ഞാലും വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ചെറിയ കൺസ്ട്രക്ഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പോണ്ട് ക്ലീൻ ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പോണ്ട് എന്ന് പറയുന്നത് 6 to 6 ഇതിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. ആ ഒരു 6 ആണ്, 1 in 6 ആണ് നമ്മുടെ ക്ലീനിങ് പീരീഡ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ സോഡിയം നൈട്രേറ്റ്സ്, ഓക്കെ, സോഡിയം നൈട്രേറ്റ്സ് യൂസ് ചെയ്താൽ ഇതിനകത്തുള്ള ആൽഗയെ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓക്സിഡേഷൻ പോണ്ടിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് ശ്രദ്ധിക്കുക, ഇത് പഠിക്കുന്ന സമയത്ത് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ ഈ ഓക്സിഡേഷൻ പോണ്ടിൻ്റെ വേറൊരു പേര് ലഗൂൺ എന്ന് പറയുന്നു, എർത്തേൺ പോണ്ട് അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ പോണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഇതിലൊരു കമ്പൈൻഡ് ആക്ഷൻ നടക്കുന്നു. ആരൊക്കെ തമ്മിലുള്ള കമ്പൈൻഡ് ആക്ഷൻ ആണ് പറഞ്ഞത്? എയറോബിക് ബാക്ടീരിയ ആൻഡ് ആൽഗയാണ്. അതുപോലെ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് അറിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള പ്രോസസ്സ് ഇങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഓക്സിഡേഷൻ പോണ്ട്. ഈ ഓക്സിഡേഷൻ പോണ്ടൂടെ കഴിയുമ്പോൾ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിലെ എയറോബിക് പ്രോസസ്സിലുള്ള മെത്തേഡ്സ് കഴിയും. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് അനയറോബിക് പ്രോസസ്സാണ്. അനയറോബിക് പ്രോസസ്സിലെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് സെപ്റ്റിക് ടാങ്കാണ്. അപ്പോൾ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സെപ്റ്റിക് ടാങ്ക്. അപ്പോൾ എന്താണ് സെപ്റ്റിക് ടാങ്ക് എന്ന് നോക്കാം. സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൺ സൈറ്റിൽ വെച്ച് തന്നെ അനയറോബിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത്. ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുമ്പോൾ പൊതുവേ ഈ പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്കിൽ തന്നെ ഒരു ലോങ്ങർ ഡിറ്റൻഷൻ ടൈം വരുന്നതിനെയാണ് നമ്മൾ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത്. ഫംഗ്ഷനിങ് എല്ലാ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ പോലെ സെറ്റിലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഡിറ്റൻഷൻ ടൈം എന്ന് പറയുമ്പോൾ കൂടുതലാണ്. 12 to 36 അവേഴ്സ് ആണ് നമ്മുടെ പറയുന്ന ഡിറ്റൻഷൻ ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ പ്രൊവിഷൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം എക്സ്ട്രാ പ്രൊവിഷൻസ് കൊടുക്കാൻ കാരണം ഈ സ്ലഡ്ജ് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടൊക്കെ ഒരു എക്സ്ട്രാ പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്.
അതുപോലെ സ്ലഡ്ജിൻ്റെ ഡൈജക്ഷൻസ് എന്ന് പറയുമ്പം അനേറോബിക് ഡീകമ്പോസിഷൻ വഴിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഫൗൾ ഗ്യാസസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഇതിലെന്ന് പറഞ്ഞാൽ ഓർഗാനിക് മാറ്റേഴ്സ് ഒരു 60-70% ആണ് റിമൂവ് ചെയ്ത് പോകുന്നത്. അതുപോലെ ഇവിടെയുള്ള സെപ്റ്റിക് ടാങ്കിൻ്റെ എഫ്ലുവൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 100-200 mg/L ആയിരിക്കും നമ്മുടെ എഫ്ലുവൻ്റിലുള്ള BOD റേഞ്ച് എന്ന് പറഞ്ഞാൽ. എഫ്ലുവൻ്റ് എന്ന് വെച്ചാൽ അറിയാലോ, അവിടെ നിന്ന് കിട്ടുന്ന വാട്ടറാണ്. അവിടുത്തെ കിട്ടുന്ന ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വാട്ടറിന് 100-200 mg/L BOD റേറ്റ് ഇതിൽ കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ എഫ്ലുവൻ്റിനെന്ന് പറയുമ്പോഴത്തേക്കും ഫൗൾ സ്മെല്ലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഫൗൾ ഇൻ നാച്ചുറലാണ് വരുന്നത്. ഇതിൻ്റെ ഡിസ്പോസൽ എന്ന് പറയുമ്പോൾ പൊതുവെ സബ്സർഫേസ് ഇറിഗേഷൻ വഴിയൊക്കെയാണ് വരുന്നത്. അത് ട്രീറ്റ് ചെയ്തിട്ടേ അത് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ സ്ലഡ്ജ് ഉണ്ടാവുമെന്ന് പറഞ്ഞു, കാരണം സ്ലഡ്ജ് സെറ്റിലാവാൻ വേണ്ടിയിട്ട് ഒരു പ്രൊവിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ സ്ലഡ്ജ് സെറ്റിലാവുന്ന സ്ലഡ്ജ് അല്ലെങ്കിൽ ഓയിൽ ഗ്രീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന പേര്, അതിൻ്റെ സർഫസിലുള്ള സെറ്റിൽഡ് സ്ലഡ്ജ് ആൻഡ് ഓയിൽ ഗ്രീസ് ഫ്ലോട്ടിംഗ് ഓൺ ദ സർഫസ് എന്ന് വെച്ചാൽ ആ സർഫസിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഓയിൽ ഗ്രീസ്, അതുപോലെ സെറ്റിലായ സ്ലഡ്ജ്, ഇതിനെയൊക്കെ പറയുന്നതാണ് എന്തെന്ന് സ്കം. അപ്പോൾ സെറ്റിലായ സ്ലഡ്ജ് അതുപോലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഓയിൽ ഗ്രീസ്, സർഫസിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഓയിൽ ഗ്രീസ്, ഇതിനെയൊക്കെ പറയുന്നതാണ് സ്കം. ഈ സ്കം എന്ന് പറയുന്നത് റിട്ടേൺഡ് ഫോർ സെവറൽ ദ പ്രോസസ് ഓഫ് സ്ലഡ്ജ് ഡൈജഷൻ, അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ റിട്ടെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ സെപ്റ്റിക് ടാങ്കിൻ്റെ പാർട്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ട് ടി ഷേപ്സിലുള്ള ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബഫിൾ വാൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നോർമലി വെലോസിറ്റി ഒക്കെ കുറവായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ടി ഷേപ്പിലുള്ള എന്തുണ്ട്, ഇൻലെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട്ലെറ്റും ടി ഷേപ്പ് തന്നെയാണ് വരുന്നത്. ഒരു മാൻ ഹോൾ കൊടുത്തിട്ടുണ്ട്. മാൻ ഹോൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടാണ് മാൻ ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിലെന്ന് വെച്ചാൽ ഒരു RCC സ്ലാബാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു വെൻ്റ് പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് വെൻ്റ് പൈപ്പ് എന്ന് ചോദിച്ചാൽ ഫൗൾ ഗ്യാസസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ വെൻ്റ് പൈപ്പ്സ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബഫിൾ വാൾസ് കൊടുത്തിട്ടുണ്ട്. ബഫിൾ വാൾസ് കൊടുക്കുന്നതിൻ്റെ കാര്യം അറിയാമല്ലോ, നമ്മൾ സെഡിമെൻറ്റേഷൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞപ്പോഴേ പറഞ്ഞ കാര്യമാണ്. ഈ ബഫിൾ വാൾസ് തട്ടിയിട്ട് വെലോസിറ്റിയിൽ ചേഞ്ച് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ഈ പാർട്ടിക്കൽസ് സെറ്റിലാവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബഫിൾ വാൾസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെപ്റ്റിക് ടാങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ സെപ്റ്റിക് ടാങ്ക് ചോദിക്കുവാണ്, ഒരു എസ്സേ ക്വസ്റ്റ്യന് ചോദിക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഫിഗർ ഒന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ തന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ തന്നെ ഒരു ഫിഗർ കൂടെ കാണിക്കാം. ഇതാണ് സെപ്റ്റിക് ടാങ്കിൻ്റെ ഫിഗർ. ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ടി ഷേപ്പിലുള്ള ഇൻലെറ്റും ഔട്ട്ലെറ്റും, അതുപോലെ സ്കം, സ്കമ്മിൻ്റെ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്കമ്മ്, ബഫിൾ വാൾസ് പറയുന്നുണ്ട്, ദെൻ ഇത് എഫ്ലുവൻ്റ് ആണ്, ഇവിടെ അടിയുന്ന സ്ലഡ്ജ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ ക്ലീൻ ചെയ്യുന്ന പീരീഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 6 മന്ത് ടു 3 ഇയേഴ്സ് ആണ്, 6 മന്ത് ടു 3 ഇയേഴ്സ്. ഇതിൽ 3 ഇയേഴ്സിനകം നമ്മൾ ചെയ്തിരിക്കണമെന്നാണ്, ജനറലി 1 ഇയർ ആണ് പറയുന്നത്, ഒരു 3 ഇയേഴ്സിനകം നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സെപ്റ്റിക് ടാങ്ക്. ഇനി നമുക്ക് അടുത്ത സെക്ഷനായിട്ടുള്ള ഇംഹോഫ് ടാങ്കിലോട്ട് പോവാം. ഈ ഇംഹോഫ് ടാങ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെപ്റ്റിക് ടാങ്ക് തന്നെയാണ്, പക്ഷേ അതിൽ ഗ്രേറ്റർ ഡെപ്തിലാണ് ഇംഹോഫ് ടാങ്ക് ചെയ്തേക്കുന്നത്. ഡെപ്ത് കൂടുതലാണ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻസ് ഒക്കെ വളരെ കൂടുതലാണ്. കൺസ്ട്രക്ഷൻസിന് എമൗണ്ട് ഒരുപാട് കൂടുതലാവാറുണ്ട്, കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല, റെയറായിട്ടേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഇംഹോഫ് ടാങ്കിനെന്ന് പറയുമ്പോഴത്തേക്കും 2 ചേമ്പേഴ്സാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. ഈ ഫിഗർ കാണുമ്പോൾ അറിയാം, ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയിരുന്നാൽ മതി, 2 ചേമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് സെഡിമെൻറ്റേഷൻ ചേംബറും, അതുപോലെ രണ്ടാമത്തേത് ഡൈജഷൻ ചേംബറുമാണ്. സെഡിമെൻറ്റേഷൻ ചേംബർ എന്ന് പറഞ്ഞാൽ അതിനെ പറയുന്നതാണ് എയറോബിക് കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എയറോബിക് ചേംബർ. ഡൈജഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് അനേറോബിക് പ്രോസസ്സ് അല്ലെങ്കിൽ അനേറോബിക് ഡീകമ്പോസിഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പം മുകളിൽ സെഡിമെൻറ്റേഷൻ ചേംബറിൽ എയറോബിക് എയറോബിക്കും, അതുപോലെ താഴെ ഡൈജഷൻ ചേംബറിലെന്ന് പറയുമ്പോഴത്തേക്കും അനേറോബിക്കുമായിട്ടുള്ള പ്രോസസ്സ് വഴിയാണ് നമ്മുടെ ഇത് ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുന്നത്. ഈ 2 സോണാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. അപ്പം മുകളിലുള്ളത് എയറോബിക്ക് ആൻഡ് അതിൻ്റെ ലോവർ പോർഷൻ എന്ന് പറയുന്ന അനേറോബിക്കാണ്. ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ളൊരു ഫിഗറാണ്. ഇതിലുള്ള 2 പാർട്സാണ് ഈ കാണിച്ച, പാർട്സ് മീൻസ് 2 കമ്പാർട്ട്മെൻ്റാണ് ഈ കാണിച്ചേക്കുന്നത്. ഫ്ലോട്ട് ആൻഡ് ഓർ സെറ്റിൽഡ് കമ്പാർട്ട്മെൻറ്റും സ്ലഡ്ജ് ഡൈജഷൻ കമ്പാർട്ട്മെൻറ്റ്. ഡൈജഷൻ കമ്പാർട്ട്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്ന അവിടെ നടക്കുന്ന പ്രോസസ്സ് എല്ലാം അനേറോബിക്കാണ്. മുകളിൽ സെറ്റിൽ നിന്ന് വരുന്ന സമയത്ത് അനേറോബിക് ബാക്ടീരിയാസ് അല്ലെങ്കിൽ അനേറോബിക് പ്രോസസ്സായിരിക്കും അവിടെ നടക്കുന്നത്. അതുപോലെ സ്കമ്മും കാര്യങ്ങളും എല്ലാം ഇതിലും ഉണ്ട്.
ഓക്കെ. ഏകദേശം സെപ്റ്റിക് ടാങ്കിലെ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്, പക്ഷേ അതിൽ കമ്പാർട്ട്മെൻറ്റ്സ് കൂടുതലാണ്, രണ്ട് കമ്പാർട്ട്മെൻറ്റ്സിലാണ് നടക്കുന്നത്. ഓക്കെ, ഇതാകുമ്പോഴത്തേക്കും സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൻ്റെ രണ്ട് പ്രോസസ്സ് കഴിഞ്ഞു. ഇനി ഇതിൽ നമുക്ക് ഉള്ളത് ഒരെണ്ണം കൂടെയാണ്. ഏതാണത്? സ്ലഡ്ജ് ഡൈജഷൻ ടാങ്ക്.